ആലപ്പുഴ തകഴി കുന്നുമ്മയിൽ നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരണകാരണത്തെക്കുറിച്ച് കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പോലീസ് പറയുന്നത്. മൃതദേഹത്തിന് 5 ദിവസത്തെ പഴക്കമുണ്ട്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ. സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. നിഷ ദിലീപുണ്ട്. നിഷ, എന്താണ് പോലീസ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർത്തിയായി മരണകാരണം സംബന്ധിച്ച് വ്യക്തത ഇല്ല എന്നൊക്കെയാണ് പറയുന്നല്ലോ? രജനി, അങ്ങനെ തന്നെയാണ്. കൃത്യമായ മരണകാരണം എന്താണ് കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നറിയണമെങ്കിൽ കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വരണമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം 5 ദിവസത്തെ പഴക്കമുണ്ട് കുഞ്ഞിന്റെ മൃതദേഹത്തിന്. 8-ാം തീയതിയാണ് കുഞ്ഞിനെ കുഴിച്ചു മൂടിയത്. അതുകൊണ്ട് തന്നെ 5 ദിവസത്തോളം പഴക്കം മൃതദേഹത്തിനുണ്ട്. അതുകൊണ്ട് കൃത്യമായൊരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ, അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് കൃത്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ കുഞ്ഞിന്റെ മരണകാരണം എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. പോസ്റ്റ്മോർട്ടം നടപടികൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം കുഞ്ഞിന്റെ മൃതദേഹം യുവാവിന്റെയും യുവതിയുടെയും ബന്ധുക്കൾ എത്തി ഏറ്റുവാങ്ങി ആലപ്പുഴയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാനായി കൊണ്ടുപോയി. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് യുവതി, പൂച്ചാക്കൽ സ്വദേശിയായ യുവതി, കുഞ്ഞിന് ജന്മം നൽകിയത്. 8-ാം തീയതി തന്നെ ആൺസുഹൃത്തിനെ ഈ മൃതദേഹം, കുഞ്ഞിന്റെ മൃതദേഹമാണ് കൈമാറിയതെന്ന് പറയുന്നുണ്ട്. അന്ന് തന്നെ ഈ മൃതദേഹം തകഴി കുന്നുമ്മയിൽ കുഴിച്ചു മൂടുകയും ചെയ്തു. അതിനുശേഷമാണ് യുവതിയെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും കുഞ്ഞിന്റെ മൃതദേഹം ഇത്തരത്തിൽ കുഴിച്ചു മൂടിയതായി മനസ്സിലാക്കിയത്. തുടർന്ന് ഈ യുവാവിന്റെ, ഈ കുഴിച്ചു മൂടിയ ഈ തോമസ് എന്ന് പറയുന്ന യുവതിയുടെ ആൺ സുഹൃത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇന്നലെ വൈകിട്ട് അന്വേഷണ സംഘം കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രി, ഈ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. എന്തായാലും 5 ദിവസത്തെ പഴക്കമുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ നിഗമനത്തിലേക്ക്, മരണകാരണത്തിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രീയ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. രജനി. ശരി.